പടം നല്ല പടം. അതല്ല, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവം അവർ നല്ല സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ട്രീറ്റ്മെന്റ് ആണ്, ക്ഷമയോടെ ഇരുന്ന് പടം കാണാൻ വേണ്ടി എല്ലാം ശ്രമിക്കുക. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ആരും ഉത്തരവാദിത്തം അതിന് മറുപടി പറയരുത്, ഫുള്ള് കടം കണ്ടിട്ട് അഭിപ്രായം പറയാം. അത്രേ പറയാം, പടം സൂപ്പറായിട്ട് തകർത്തു. പുള്ളിക്ക് ഒരിക്കലും കിട്ടാതെ പ്രതീക്ഷിക്കാത്തൊരു വേഷമാണ് എന്ത് കിട്ടുന്നത്. ഫാമിലി മൂവിയാണ്, അതായത് ഇപ്പോഴത്തെ പിള്ളേരെ പറ്റി ഒരു കഥയാണ്. അത് എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും, അതായത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം അവർ റിലീസിക്കായിട്ട് പറഞ്ഞേക്കുന്നു. അല്ല കാര്യമുണ്ടായിരുന്നില്ല, അല്ല അവര് എന്തോ ഒരു ഇതുണ്ടായിരുന്നില്ല പറയാം. പെർഫോമൻസസ് എല്ലാവരുടെയും ചിലവരുടെ കുഴപ്പമില്ല, ചിലവരുടെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. മനസ്സിലാകാത്തതായിട്ട് മനസ്സിലാവാനുള്ള പടം, അതായത് സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബോധവൽക്കരണം പോലുള്ള ഒരു പടം അത്ര തന്നെ ഉള്ള ഈ കല്ലാണ്ട് വേറെ ഇല്ല. ശരി, ഒരു പുതിയൊരു അപ്രോച്ച് ആയിരുന്നു. അശം നല്ലായിരുന്നു, പുതിയതായി പുതിയൊരു രീതിയിൽ എടുത്തിരിക്കുന്നത്. ആവുമായിരിക്കും, ഫസ്റ്റ് ഡേ എങ്ങനെ അറിയില്ല, സെക്കൻഡ് ഡേ പോലും വർക്കൗട്ട് ആവണം. വലിയ അനാർക്കലി, അടിപൊളി ബ്രോഡ് ക്യാരക്ടർ, നല്ല കൊള്ളാം, നന്നായി. ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ്, നമുക്കൊരു മലയാള സിനിമയ്ക്ക് വേണമെങ്കിൽ ഒരു പുതിയ നല്ല നടനെ എടുത്തു തന്നെ പറയാം. ജാഫർക ഉപ്പ വേണ്ട, ത്രൂ ഔട്ട് ദ ക്യാരക്ടർ അടിപൊളി. ജാഫർക്കെ പൊളിച്ചിട്ടുണ്ട് അനാർക്കലി മാഡം, സോറി ലാലി അനാർക്കലി അടിപൊളിയാണ്. ഡയറക്ഷൻ മേക്കിംഗ് അടിപൊളിയാണ്, ക്യാമറയൊക്കെ നല്ല ക്ലോസ്അപ്പ് ഷോട്ട്സ് ആണ്, നന്നായിട്ട്. നല്ല നമ്മളെ എല്ലാ റണ്ണിങ് ഷോട്ട്സ് കാണുന്ന പോലെ നല്ല നല്ല ക്ലോസ്അപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാണാം, നന്നായിട്ടുണ്ട്. ഫാമിലി മൂവിയാണ്, ആ ഫാമിലി മൂവി കുറച്ച് ഇങ്ങനെ സസ്പെൻസ് ആയി കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതൊരു 100% എക്സ്പെരിമെന്റൽ ഫിലിമാണ്, റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെയാണ് ഡയറക്ടർ കം റൈറ്റർ. സ്റ്റോറി ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടോട് ചേർന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഐ മീൻ സ്ക്രീൻ പ്ലേ. 100% എക്സ്പെരിമെന്റൽ ഫിലിമാണ്, അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സ്പോയിലറായി പോവും. ഞാൻ വളരെ പ്രതീക്ഷയോടെ, വളരെ എന്തറിയാം, പലപ്പോഴും വളരെ സെറ്റിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കുറച്ച് ലൗഡ് ആയിട്ടുള്ള ചില പെർഫോമൻസിന്റെ സ്പേസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. നല്ല അഭിപ്രായം പറയുന്നു, അങ്ങനെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ലെറ്റ് അസ് സീ. ഒരു എന്താ പറയാ, ഇതിലുള്ള ഹ്യൂമർ സിറ്റുവേഷൻ ഹ്യൂമറാണ്, ബ്ലാക്ക് സെറ്റയർ ആണ് പടം. അപ്പോ അവാർഡ് ഇതൊരു പുതിയ എക്സ്പെരിമെന്റൽ ഞാൻ പറഞ്ഞത് കൊണ്ടാണ്, എക്സ്പെരിമെന്റലാണ്. വർക്കൗട്ട് ആവിച്ചത് കണ്ട് പ്രേക്ഷകർ കണ്ട് ശീലിക്കട്ടെ എന്നുള്ള, പൊതുവേ സ്ഥിരം ശീലങ്ങളുള്ള സിനിമയല്ല, അതൊരു ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ച് ആയിട്ടെടുത്തോണ്ടാണ് അവിടം നിർമ്മാതാവും സംവിധായകനും ഒക്കെ ചലഞ്ച് ആയിട്ടെടുത്തോണ്ടാണ് സിനിമയിലേക്ക് വന്നത്. ഞാൻ എന്റെ കഥയാണ് കേട്ടത്, തിരക്കഥയല്ല, കഥ കേട്ടാണ് ഞാൻ എന്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ബ്രീഫ് കേട്ടുകൊണ്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. ഹി ഹാസ് ഗോട്ട് പുള്ളിക്കാരന് വിഷ്ണുവിന് വിഷ്ണുവിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അതിനൊപ്പം ഞങ്ങളെല്ലാവരും നിന്ന് പെർഫോം ചെയ്യും. കേട്ട കഥ തിരക്കഥയാണുള്ളത്. ആ തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം ട്രൈ ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ടെല്ലിംഗ് ആണ് കഥയ്ക്കുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഇന്ന് കണ്ടു. ദാറ്റ്സ് ഇറ്റ്. വർക്കൗട്ട് ആവുമ്പോൾ ഞാൻ അതിന് അകത്തുള്ള ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാം, എനിക്കെപ്പോഴും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും പറയാൻ താല്പര്യം ഉണ്ടാവും. കണ്ട് പ്രേക്ഷകർ കാണുന്നത്. എന്തായിരുന്നു വിവാദം? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതും ഈ സിനിമയുമായിട്ട് ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അല്ല, അതിനെ ഞാൻ സിനിമയായിട്ട് ചേർക്കണ്ട, എനിക്ക് ആ സംഭവം എന്താണെന്ന് അറിയില്ല. ജാഫറിനെ കുറിച്ച് പറയാം, ഓർമ്മിച്ച് വന്നായി. ജാഫറിന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പ്രഷൻസ് മാറുന്ന, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ക്യാരക്ടർ പല പല രീതിയിൽ ക്യാരക്ടർ റേഞ്ച് മാറുന്ന ഒരാളാണ്. ആ തരത്തിലുള്ള സാധ്യതകളാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവൻ പെർഫോം ചെയ്യുന്ന എല്ലാവരെയും ആ നിലയ്ക്കാണ് വിഷ്ണു എന്ന സംവിധായകൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് സിനിമയായിട്ട് ഇപ്പോഴാണ് കാണുന്നത്, ടോട്ടൽ ഫുൾ സ്ട്രെച്ചിൽ
ടോട്ടൽ ഫിലിമായിട്ടിപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ വേറൊരു രീതിയിലാണ് കണ്ടത്, വേറൊരു കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള കുറച്ച് ബോൾഡായിട്ടുള്ള വേറൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ചെയ്യുന്നത്. ഞാൻ പ്രതീക്ഷ രീതിയിൽ എനിക്ക് ഞാൻ ചെയ്ത ക്യാരക്ടറിനെ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് കാണാൻ പറ്റും. പ്രേക്ഷകർ കാണുന്നു നോർമൽ റൂട്ടിലുള്ള ഒരു സിനിമയല്ല, കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലായി.